താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. മോഹൻലാൽ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് സംഘടന നീങ്ങും. അതിനിടെ താരസംഘടനയിലെ കൂട്ടപ്പിരിച്ചുവിടലിനെ എതിർത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനന്യയും സരയും രംഗത്തു വന്നു. ഭൂരിപക്ഷ അഭിപ്രായമാണ് തീരുമാനത്തിൽ പ്രതിഫലിച്ചതെന്ന് ഇവർ പറയുന്നു. താൻ കൂട്ടപ്പിരിച്ചുവിടലിന് എതിരായിരുന്നുവെന്നാണ് അനന്യ പരസ്യമായി പറയുന്നത്. വിവാദങ്ങളെ നെഞ്ചുറപ്പോടെ നേരിടാമെന്ന് ജഗദീഷും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ മോഹൻലാൽ രാജിയിൽ ഉറച്ചു നിന്നു. ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ബാബുരാജ് എന്തുവന്നാലും ഒറ്റയ്ക്ക് രാജിക്കില്ലെന്ന് വിശദീകരിച്ചു. ഈ പിടിവാശിയാണ് കൂട്ടരാജിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഭരണസമിതി പിരിച്ചുവിട്ടതോടെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്ന് മോഹൻലാൽ അടക്കം ഒഴിയുകയാണ് എന്ന് വിമർശനമുണ്ട്. ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർക്ക് നേർ ഉയർന്ന ആരോപണങ്ങൾ അടക്കം അവരവർ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അമ്മയെ ഇനി ആര് നയിക്കും എന്നതിലും പുതിയ ഭരണസമിതിയിൽ ആരൊക്കെ എന്നതിലുമെല്ലാം നടീനടന്മാർക്കിടയിൽ ചർച്ച തുടങ്ങി. ഇതിലൊന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല. ജഗദീഷിനെ മുന്നിൽ കണ്ടാണ് ഒരു വിഭാഗത്തിന്റെ ചർച്ചകൾ. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ഉർവശി എന്നിവരുടെ പേരും ചർച്ചയാകുന്നുണ്ട്. ഇതിനിടയിലാണ് അമ്മയിലെ കൂട്ടരാജിയിൽ ഭിന്നത പുറത്തുവരുന്നത്. സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ രാജിവച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് സരയു, അനന്യ എന്നിവർ രംഗത്തെത്തിയത്. പുതിയ ചർച്ച അങ്ങനെ വന്നു. ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ എങ്ങനെ സ്ഥാനത്ത് തുടരാനാകുമെന്നാണ് മുൻ നേതൃത്വത്തിന്റെ പ്രതികരണം. നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണ് ഭരണസമിതി പിരിച്ചുവിട്ടതെന്ന് മുൻ നേതൃത്വം പറഞ്ഞു. നടിമാരുടേത് അവരുടെ അഭിപ്രായം മാത്രമാണ്. നടിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് അമ്മ ഭരണസമിതി പിരിച്ചുവിടാൻ പ്രസിഡന്റ് മോഹൻലാൽ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ചുരുങ്ങിയത് 2 മാസമെങ്കിലും എടുക്കും. അതുവരെ അഡ്ഹോക് കമ്മിറ്റി തുടരും. അവശ്യ കലാകാരന്മാർക്കും നൽകുന്ന പ്രതിമാസ കൈനീട്ടമടക്കം മുറ പോലെ തുടരും. താരങ്ങൾ ഒരുമിച്ച് അടുത്ത മാസം കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷ പരിപാടിയിൽ മാറ്റം വന്നേക്കും. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ എന്ന വണ്ണം ഈ ആഘോഷം മാറ്റിവെക്കും. ഇന്നലെ ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ബാബുരാജ് അംഗീകരിച്ചില്ല. സിദ്ദിഖിന്റെ പാത പിന്തുടരില്ല എന്നായിരുന്നു ബാബുരാജിന്റെ പക്ഷം. ഇതോടെ താൻ രാജിവെക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും രാജി എന്ന പൊതുനിർദ്ദേശവും എത്തി. ഇത് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു.